ഹായ് വീട് മൈ ചാനൽ എന്ന് പറഞ്ഞ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കട്ട്ലറി ബാസ്കറ്റ് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ പറഞ്ഞെടുത്തത് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ സൈറ്റിനെ കുറിച്ചിട്ട് പിൻട്രസ്റ്റിൽ റെഫർ ചെയ്തിട്ട് തന്നെയാണ് നമ്മളിതിൻ്റെ ഡിസൈൻ ഏകദേശം ഒപ്പിച്ചെടുത്തത്. ഇതിപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സൈസിനാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ സുധി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അപ്പോൾ സുധി, ഇത് നമ്മൾ ഉണ്ടാക്കാനായിട്ട് മെറ്റീരിയൽ നമുക്ക് എന്താണെന്ന് ശരിക്കും ഷീൽവുഡ് ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ അലമാരി പണിതിൻ്റെ ബാക്ക് ബോർഡ് ഉണ്ട് 8mm, അത് കട്ട് ചെയ്തതിൻ്റെ വേസ്റ്റ് പീസാണ് നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിച്ചത്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയൊരു കയ്യിൽ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് നമ്മളെടുത്തത്. ഇനിയിപ്പോൾ നമ്മുടെ മരത്തിൻ്റെ കയ്യിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു വലുതായതുകൊണ്ട് നമ്മളിവിടെ വലിയൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കത്തി വയ്ക്കാൻ ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു ഐഡിയയിൽ ഡിസൈൻ ചെയ്തെടുത്താണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിനെക്കുറിച്ച് സുധി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. സ്റ്റീൽ വുഡിൻ്റെ തന്നെ 16mm രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്താണ്. അത് കത്തിയുടെ അകലം അനുസരിച്ച് മാർക്ക് ചെയ്തിട്ട് കട്ടറിന് സ്ലോട്ട് ആയിട്ടിട്ടാണ്. അപ്പോൾ ഈ കത്തി നമുക്ക് ഇല്ലാത്ത ഇങ്ങനെ കയറ്റി ഇങ്ങനെ കൃത്യമായിട്ട് വയ്ക്കാൻ പറ്റും. പിന്നെ ഇത് വേണമെങ്കിൽ അങ്ങോട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നീളത്തിനനുസരിച്ച്. ഇത് ആദ്യം ഞങ്ങളത് ഒട്ടിച്ച് വെക്കാനാണ് തീരുമാനിച്ചത്. പിന്നെ നമ്മൾ കത്തി വെച്ച് നോക്കി കഴിഞ്ഞപ്പോഴുള്ള ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അറ്റത്ത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കത്തി ഇതിങ്ങനെ പൊന്തി നിൽക്കും. അപ്പോൾ ഇത് അങ്ങോട്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ കത്തിയാണെന്നുണ്ടെങ്കിലും നമുക്കിത് അങ്ങോട്ടും കൂടെ ഒക്കെ നീക്കി കറക്റ്റായിട്ട് കത്തി നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് കത്തി ഇങ്ങനെ പലപ്പോഴും ചെരിഞ്ഞിങ്ങനെ കിടക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് ഈ ഒരു ഐഡിയ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് തോന്നിയതുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഇത് ഒട്ടിക്കാനായിട്ട് പശ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? ഇത് നമ്മളിപ്പോൾ ഉട്ടില് വെച്ചാണ് ഒട്ടിച്ചാണ് ഈ സാധനം ഒട്ടിച്ച് വെച്ചാണത്. പിന്നെ പോളിഫിക്സ് ഉണ്ടായ കാര്യം, പക്ഷേ അത് നമ്മൾ ഉട്ട്ഫില്ലാണ് ഇച്ചിരി വെച്ചിട്ട് ഒഴിക്കാനുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ടേ ചേർത്ത് കൃത്യ അളവിന് വെച്ചിട്ട് ഉട്ട്ഫില്ല് വെച്ചാണ് നമ്മൾ ഒട്ടിച്ചെടുത്തത്. പിന്നെ ഇത് അഴിച്ചെടുക്കാൻ പറ്റൂലേ? ആ, ഇത് പൊക്കിയെടുക്കാൻ പറ്റും, നേരെ മേളിലേക്ക് പൊക്കിയെടുക്കാൻ പറ്റും. ഇല്ല, അഴുക്ക് എന്തെങ്കിലും വന്ന് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പമാണ്. അതിപ്പോൾ ഇത് പുറത്തിരിക്കുന്നതല്ല, അത് അതിൻ്റെ ഉള്ളിൽ വെച്ചാൽ തന്നെ നമുക്കിത് പൊക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടുണ്ട് പൊക്കിയെടുക്കും. ഇതിപ്പോൾ ഇങ്ങനെ അഴിച്ചെടുക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ക്ലീനിങ് എളുപ്പമാക്കാനായിട്ടുണ്ട്. കാരണം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു അത്യാവശ്യം ഒരു പേപ്പർ വിരിച്ചതിന് ശേഷം നമുക്കിത് ഇങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും നല്ല ക്ലീനായിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ എടുത്തു വയ്ക്കാൻ പറ്റും. ഇനിയിപ്പോൾ ആ പേപ്പർ അത്യാവശ്യം വൃത്തികേടൊക്കെ ആവണ സമയത്ത് നമുക്കിത് അഴിച്ചിട്ട് അത് മാറ്റിയിട്ട് വേറെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഇത് ക്ലീനിങ് എളുപ്പമാക്കാനായിട്ടാണ്. പിന്നെ ഈ ഒരു എഡ്ജിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ എങ്ങനെയാലും നമ്മൾ ഈ ബോക്സ് വയ്ക്കുമ്പോൾ കറക്റ്റ് ഇതൊരു കർവായിട്ടുള്ള ഷേപ്പായിട്ടിരിക്കണം, ഇവിടെ ഒരു ഗ്യാപ്പ് വരും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ചാടി പോകാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനൊരു ഷേപ്പ് കട്ട് ചെയ്തുണ്ടാക്കിയിട്ട് ഇതിങ്ങനെ ഇറങ്ങി. അപ്പോൾ ഇതിങ്ങനെ കൃത്യമായിട്ട് ഇത് കവർ ചെയ്ത് ഇരിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിലേക്ക് ഒന്ന് ഇറങ്ങിപ്പോകാതെ നല്ല വൃത്തിക്ക് തന്നെ ഇരിക്കുന്നുണ്ട്, കൃത്യമായിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ എത്ര രൂപയാവും? ഒരു 1500 to 2000 ഒരു സാധനം വാങ്ങിക്കണം. ഇതിപ്പോൾ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് ലേബർ ടൈം നിസ്സാരമായിട്ടേ എടുത്തുള്ളൂ, ഒരു മണിക്കൂറിൻ്റെ അടുത്ത് എടുത്തില്ല അതുണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ട്. അപ്പം നിസ്സാരമായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ ബാക്കി വന്ന സ്കെയിൽ വുഡിൻ്റെ പീസുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കട്ട്ലറി ബാസ്കറ്റ് ഡിസൈൻ ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ കത്തി വയ്ക്കാനായിട്ട് ഞങ്ങൾ വേറൊരു ഡിസൈനാണ് ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വയ്ക്കാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് നമ്മളിത് കട്ട് ചെയ്തു. അപ്പോൾ ഇന്ന് ഞാനും സുധിയും കൂടുതലായിട്ട് ചെയ്യാൻ പോണ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഷാംപൂ ഹോൾഡർ, സോപ്പ് വയ്ക്കാനും നമുക്ക് കുറച്ച് അലമാരകളും ബുക്ക് ഷെൽഫൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്നത്തെ നമ്മുടെ പണിയാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേറ്റ്. നമ്മുടെ മെയിൻ വർക്കുകൾ കഴിഞ്ഞാൽ പിന്നെ ലാപ്സ് ബാക്കി വന്നാൽ കുറേ പീസുകളുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് അത് ചെയ്യാൻ പോകണം. ഓക്കെ, താങ്ക്സ്.